നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച് കോവിഡ് 19 വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന യുവാവ് മരിച്ചു. ലോസ് ആഞ്ചലസിലെ ഹിൽസോങ് മെഗാ ചർച്ച് അംഗവും വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങളിൽ സജീവവുമായിരുന്ന സ്റ്റീഫൻ ഹെർമോൺ ആണ് ഒരു മാസത്തോളം കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ശേഷം മരിച്ചത്. വാക്സിൻ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നത് വീഡിയോ സീരീസുകളിലൂടെ ഏറെ കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ഇയാൾ. 34-കാരനാണ് സ്റ്റീഫൻ ഹെർമോൺ. തനിക്ക് 99 പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിലൊന്നുപോലും വാക്സിൻ അല്ലെന്നായിരുന്നു ജൂൺ മാസം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. കോവിഡ് ബാധിച്ച ശേഷം ന്യൂമോണിയയ്ക്ക് ചികിത്സയിലായിരിക്കെയാണ് ഇയാൾ മരിക്കുന്നത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ശേഷവും വാക്സിൻ വിരുദ്ധമായിരുന്നു ഇയാളുടെ പ്രതികരണം. മതവിശ്വാസം തന്നെ രക്ഷിക്കുമെന്നും വെന്റിലേറ്ററിന്റെ ആവശ്യമില്ലെന്നും ഷഠിച്ച ഇയാളെ ആരോഗ്യനില വഷളായതോടെയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. അമേരിക്കയിലെ മഹാമാരി വിദഗ്ധരെക്കാൾ ബൈബിളിനെയാണ് വിശ്വാസമെന്നായിരുന്നു ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കാലിഫോർണിയയിലെ മതഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു സ്റ്റീഫൻ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കാലിഫോർണിയയിൽ കോവിഡ് കേസുകൾ വ്യാപകമായി വർദ്ധിക്കുകയാണ്. വാക്സിൻ സ്വീകരിക്കാത്തവരാണ് ഇവരിൽ ഏറെയുമെന്നാണ് BBC റിപ്പോർട്ട്. കോവിഡ് വൈറസിന്റെ ഡെൽറ്റ വകഭേദം അതിവേഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കോവിഡ് കേസുകൾ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതായാണ് കണ്ടുവരുന്നത്. കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ട് 1.5 വർഷം പിന്നിടുമ്പോഴും കേസുകൾ കുറയുകയല്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്ന് ലോകാരോഗ്യ സംഘടനയിലെ മുഖ്യ ശാസ്ത്രജ്ഞ സൗമ്യ സ്വാമിനാഥൻ വ്യക്തമാക്കിയിരുന്നു. ചില രാജ്യങ്ങളിലെ വാക്സിനേഷൻ യജ്ഞം വിജയകരമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗുരുതരമായ കേസുകളും ആശുപത്രി വാസവും കുറയുന്നുണ്ട്. എന്നാൽ ലോക ജനതയുടെ ഭൂരിഭാഗവും വാക്സിൻ, ഓക്സിജൻ ക്ഷാമം, ആശുപത്രി കിടക്കകളുടെ ദൗർലഭ്യം എന്നിവ മൂലം വലയുകയാണ്. ഇവിടങ്ങളിൽ മരണനിരക്ക് വളരെ കൂടുതലാണെന്നും സൗമ്യ സ്വാമിനാഥൻ പറയുന്നു. ആഫ്രിക്കയിലെ മരണനിരക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ 30% നിന്ന് 40% ഉയർന്നു. കോവിഡ് വ്യാപനത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഡെൽറ്റ വകഭേദത്തിന്റെ സാന്നിധ്യമാണ്. കോവിഡ് വ്യാപനത്തിൽ കുറവ് കണ്ടതിനെ തുടർന്ന് നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന രാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേസുകൾ കുറയുന്നത് താൽക്കാലികമാണെന്നും ഇത് കാരണം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് വലിയ വിപത്തിന് കാരണമാകുമെന്നും ലോകാരോഗ്യ സംഘടന കൂട്ടിച്ചേർത്തു. വാക്സിൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാടുകളെ വിമർശിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കറും രംഗത്തെത്തിയിരുന്നു. വാക്സിൻ എടുക്കുന്നവർക്ക് മാത്രം തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശനം നൽകുന്ന ചില ലോകരാഷ്ട്രങ്ങളുടെ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. യാത്ര തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് യാത്രാ അനുമതി നൽകുന്നതിനെക്കുറിച്ച് രാജ്യങ്ങൾ ചിന്തിക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവ്റോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോസ്കോയിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. യാത്രയ്ക്ക് മുമ്പും അതിനുശേഷവും എടുത്ത കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആ യാത്രക്കാരനെ യാത്ര ചെയ്യാൻ അനുവദിക്കണം. വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കി യാത്രക്കാരെ വിലക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനോട് അദ്ദേഹം വിയോജിച്ചു. വിഷയത്തെക്കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തുവെന്നും ഇരു രാജ്യങ്ങൾക്കും ഈ വിഷയത്തിലുള്ള പരസ്പര സഹകരണം മറ്റു രാജ്യങ്ങളും മാതൃകയാക്കിയാൽ ഉചിതമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി കാലത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ദൃഢമാക്കിയെന്നും സ്പുട്നിക് വാക്സിന്റെ നിർമ്മാണത്തിലും വിതരണത്തിലുമുള്ള സഹകരണം ഇതിന് തെളിവാണെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സീഷെൽസിനെ UAE മറികടന്നിരുന്നു. ഇതോടെ വാക്സിൻ വിതരണത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യമായി UAE മാറുകയായിരുന്നു. ബ്ലൂംബർഗ് വാക്സിൻ ട്രാക്കറാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 15.5 മില്യൺ ഡോസ് വാക്സിൻ ആണ് UAE വിതരണം ചെയ്തത്. പ്രവാസികൾക്കുൾപ്പെടെ 10 മില്യൺ ജനസംഖ്യയുള്ള UAE 72.1% ആളുകൾക്കും 2 ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട്. 1 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സീഷെൽസ് ജനസംഖ്യയുടെ 71.1% പേർക്കാണ് വാക്സിൻ വിതരണം ചെയ്തത്. മാർച്ച് മുതൽ UAE പ്രതിദിന കോവിഡ് നിരക്ക് ഏകദേശം 2000 ആണ്. ഫെബ്രുവരിയിൽ ഇത് 4000 ആയിരുന്നു. പ്രതിശീർഷ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ കോവിഡ് പരിശോധന നടക്കുന്ന രാജ്യമാണ് UAE. കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നും UAE ആണ്.